പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നാം കാണാൻ പോകുന്നത്. ഉപമകളിലൂടെ നല്ല സതുപദേശങ്ങൾ ഉൾക്കൊള്ളിക്കൊണ്ടുള്ള കവിതയാണ് ഖസീദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ തഗ്തബന്ന ഹദൻ ഫളൻ അലിൽ ഉലമാ വലൗ ബിസഹ്വിൻ ലമാ ഫീ ലഹ്മിഹിൻ ദുഉഫു. ലൗ തഗ്തബൻ അഹദൻ, നീ ഒരാളെയും കുറ്റം പറയരുത്, കുറ്റപ്പെടുത്തരുത്, കുറ്റം പറയരുത്. ഫളൻ, പ്രത്യേകിച്ചും അനിൽ ഉലമ, പണ്ഡിതന്മാരെ കുറിച്ച് കുറ്റം പറയരുത്. വലൗ ബി സഹുവിൻ, ആ കുറ്റം പറച്ചിൽ ഒരു മറവി കാരണമാണെങ്കിൽ പോലും, മറന്നുകൊണ്ടാണെങ്കിൽ പോലും ചെയ്യരുത്. കാരണം ലിമാഫി ലഹ്മിഹിം, അവരുടെ മാംസത്തിൽ ഉള്ളതിനാൽ, ലിമ ഒരു കാരണത്താൽ, ഫീ ലഹ്മിഹിം അവരുടെ മാംസത്തിൽ ഉള്ള കാരണത്താൽ, ദുഉഫുൻ നഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിച്ചാൽ അതോടെ അവന്റെ മതം തകരും, അവന് നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകൂല, അവൻ പഠിക്കുന്ന നന്മകൾ ജീവിതത്തിൽ പ്രാക്ടിക്കലൈസ് ചെയ്യാൻ അവന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക എന്നുള്ളത് അപകടകരമായ ഒരു പ്രവണതയാണ്. അതിന് പറയുന്ന ഒരു കാരണമാണ് ഇന്ന ദുആഫ മതാമാ കുന്ത തഅ്കുലുഹു വലൗ ബിജഹലിൻ ജറാ ഫീ നഫ്സിക തലഫു. ഈ നഞ്ഞ് വിഷം അത് അറിയാതെ കഴിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ, നീ നശിച്ചു പോലെ മരിച്ചു പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇന്ന ദുആഫ, തീർച്ചയായും ഈ നഞ്ഞ് വിഷം, മതാമാ കുന്ത തഅ്കുലുഹു, എപ്പോഴാണോ നീ അത് തിന്നുന്നവനാകുന്നത്, വലോബി ജഹ്ലിൻ, അത് നീ അറിയാതെയാണെങ്കിലും ശരി, ജറാ ഫീ നഫ്സിക്ക, ജറാ നടക്കും, ഫീ നഫ്സിക്ക നിന്റെ ശരീരത്തിൽ, അത്തലഫു നാശം, അപ്പൊ നീ മരിച്ചു പോകും വിഷം കഴിച്ചാൽ, അത് അറിയാതെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പത്തി ഷോയോബക ഖബ്ലൽ ഐബി വൈറക്കമൻ ഖുല്ലി മിനന്നാസി മിൻ ഐബിൻ ലഹു സലിമാ. പത്തി ഷോയോബക, നീ നിന്റെ ഐബുകൾ, ന്യൂനതകൾ നീ നന്നായി വിചാരണ ചെയ്യണം, പരിശോധിക്കണം, സ്വന്തം ന്യൂനതകൾ പരിശോധിച്ച് പരിഹരിക്കണം. കബലൽ ഐബി, കുറ്റപ്പെടുത്തുന്നതിന്റെ മുമ്പ്, വൈറക്ക മറ്റുള്ളവരെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന്റെ മുമ്പ് എപ്പോഴും സ്വന്തത്തെ തിരുത്താനും സ്വന്തത്തെ ആ കുറവുകളും ന്യൂനതകളും പരിഹരിക്കാനുമാണ് പരമാവധി ശ്രമിക്കേണ്ടത്. ഇപ്പൊ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം കുറ്റം ഒന്ന് പരിശോധിച്ചാൽ മതി. മൻ, നീ പറഞ്ഞു തരൂ, മൻ ആരാണ്, നീ പറ ലീ എന്നോട്, മിനന്നാസി ജനങ്ങളിൽ നിന്ന്, മിൻ ഐബിൻ ന്യൂനതയിൽ നിന്ന്, ലഹു സലിമ അവനുള്ള ന്യൂനതയിൽ നിന്ന് രക്ഷപ്പെട്ട ആരാണുള്ളത്. പൂർണമായി ഒരു ന്യൂനതയില്ലാത്ത ആരുമില്ലല്ലോ. അതുകൊണ്ട് ന്യൂനതകൾ തേടി നടക്കണ്ട, മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കണം. വല്ലപ്പോഴും സ്വന്തം ന്യൂനതകളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോ, അല്ലെങ്കിൽ അതുണ്ടോ എന്ന് പരിശോധിച്ച് ആ ന്യൂനതകൾ ഓരോന്നോരോന്നായി പരിഹരിക്കാൻ ശ്രമിക്കുക, അതാണ് നല്ല സ്വഭാവം. ഇനി അതിനൊരു ഉപമയാണ്, വലാത്തക്കും കതുബാബിമ്പിൽ ജുറൂഹി വഖ ദൂന സ്വിഹാഹി മിനൽ അളാഇ മുസ്തലിമ. വലാത്തക്കും കതുബാബിൻ, നീ ഈച്ചയെ പോലെ ആകരുത്. ബിൽ ജുറൂഹി, മുറികളിൽ പഴുപ്പ്, പുണ്ണ്, അങ്ങനെ ഈ ശരീരത്തിലെ വ്രണങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വക്ക വന്നു വീഴുന്ന ഈച്ചയെ പോലെ ആകരുത്. ദൂന സ്വിഹാഹി, ആരോഗ്യമുള്ള അവയവങ്ങളിൽ വരാതെ. അപ്പൊ ആരോഗ്യമുള്ള സ്ഥലത്തല്ല ഈച്ച വന്നിരിക്കും, എപ്പോഴും രോഗമുള്ള സ്ഥലത്താണ് ഈച്ച വന്നിരിക്കും. അതുപോലെ ആകരുത്. മിനല്ല പൊതുവ് അഴുത അവയവങ്ങൾ, മുസ്തലിമ, രക്ഷപ്പെട്ടതായ നിലയിലുള്ള, അതായത് ആരോഗ്യമുള്ള അവയവങ്ങളിൽ വന്നിരിക്കാതെ മുറിവിൽ മാത്രം വന്നിരിക്കുന്ന ഈച്ചയെ പോലെ ആകരുത്. അങ്ങനെ ആകലാണ് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നത്. ഇനി അടുത്ത ഒരു വലിയ ഒരു ഉപദേശം, ഒരു ഭരണാധികാരി, അത് എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും അവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ ഭരണം ഫലവത്താവുകയുള്ളൂ. എന്നാൽ വദുൽ ഉലൂമി ലിമൻ തഹ്ത സമാസകഫു തജ്രീക വഖ്ഇലിയ ശംസിൻ ഖലായാഹു. അറിവുള്ളവന്റെ തീരുമാനം ആകാശത്തിന് ചുവട്ടിൽ എവിടെയും നടക്കും. നല്ലൊരു ഉപമയാണ്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ന്റെ സംഭവം ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഹാറൂൺ റഷീദിന്റെ ഭരണ, തന്റെ കാലത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിന്റെ
പ്രദേശത്ത് ബഹുമാനപ്പെട്ടവരെ വന്നിറങ്ങിയപ്പോ ആൾക്കാർ തുക്കും തിരക്കും കൂടും. അപ്പൊ ആരോ ചോദിക്കുകയാണ് അതാരാ വന്നത്. അബ്ദുല്ലാഹി മുബാറക് എന്ന വലിയ മഹാനാണ്. അപ്പൊ പറഞ്ഞു ഇതല്ലേ ശരിയായ ഭരണാധികാരി. ആ മഹാൻ വന്നപ്പോ ആളും ചെണ്ടയും ഇതൊന്നും ഇല്ലാതെ തന്നെ ആള് കൂടുന്നു, ബഹുമാനം ഉണ്ടാകുന്നു. അതേസമയത്ത് ഒരു രാജാവിനെ ബഹുമാനിക്കണമെങ്കിൽ പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും ഒക്കെ പരിവാരങ്ങളുടെയും ഒക്കെ പൊട്ടലും മുട്ടലും ഒക്കെ വേണം. ഇതത് വേണ്ട. ജനങ്ങൾ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമുള്ളവരാണ് അധികാരം, ശരിയായ എൽമുള്ളവർ. ഇന്നൽ അമീറ ഭരണാധികാരി, തീർച്ചയായും ഭരണാധികാരി. വൈൻ മിൻ അഅ്ളമിൽ ഉമറ, അവർ വലിയ അമീറു ഉമറ, വലിയ ഭരണാധികാരികളിൽ വലിയ ആളായാലും ശരി, ഒരു ഭരണാധികാരി. ഫൽ അമ്രു, അദ്ദേഹത്തിന്റെ തീരുമാനം. ലം യജിരി, നടക്കാൻ പോകുന്നില്ല. ഇല്ലാ ഫീർ റഅയാഹു, അദ്ദേഹത്തിന്റെ നിശ്ചിത ഭരണീയരിലല്ലാതെ. എന്നാൽ വദുൽ ഉലൂമി, അറിവുള്ളവർ. ലിബൻ തഹ്തസ്സമാസക്കഫു, ലിബൻ ഒരാൾക്ക് തഹ്തസ്സമ ആകാശത്തിന് ചുവട്ടിൽ, സക്കഫു താമസിക്കുന്ന ഒരു കൂട്ടർക്ക്, തെജിരി കലായാഹു, തെജിരി നടക്കും, കലായാഹു അവരുടെ തീരുമാനങ്ങൾ. ശംസിൻ, നടക്കുന്നത് പോലെ, സംഭവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നടക്കുന്നത് പോലെ. ലിയാത് എന്നാണ് പ്രകാശം. ശംസിൻ, സൂര്യന്റെ വെളിച്ചം എല്ലാവർക്കും അല്ലേ, അതുപോലെ പണ്ഡിതന്മാരുടെ അധികാരം എല്ലാവരിലും. അറിവ് എല്ലാവർക്കും, ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നത്. എന്നാൽ ഭരണാധികാരിയോട് സ്വീകരിക്കേണ്ട സമീപനത്തെ കുറിച്ച് പറയാണ്. ഒരു ഭരണാധികാരി മോശമായാലും അവരെ എന്ത് ചെയ്യരുത്, അവർക്കെതിരെ പോരാടി അവരെ തകർക്കരുത്. ഭരണാധികാരിയെ തിരുത്താനുള്ള നിയമപരമായ വശങ്ങളിലൂടെയുള്ള ശ്രമങ്ങൾ മാത്രമേ നടത്താവൂ. ഇതൊരു നാട് ശിഥിലമായി പോകും. ഒരു ഭരണാധികാരി അക്രമിയായാൽ പോലും അവരെ ശിഥിലമാക്കിയാൽ ഒരു നാട് മൊത്തത്തിൽ ശിഥിലമായി പോകും. തീ സംഗതി, തീ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. വല്ലപ്പോഴും തീ കൊണ്ട് ഒരു പൊള്ളലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി എന്ന് കരുതിയിട്ട് തീ മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കും, ഇല്ലല്ലോ. ഇതുപോലെയാണ് ഇന്നൽ അമീറ, തീർച്ചയായും ഭരണാധികാരി. വൈമിൻ ലാലിമീന, അവൻ അക്രമികളിൽ പെട്ട ആളായാൽ പോലും, ഫലാ തുഖാലിഫൻ, അദ്ദേഹത്തിന് എതിരെ പ്രവർത്തിക്കരുത്. അസാ യൗമൻ, ഒരു ദിവസം ഉണ്ടായേക്കാം, ബിഹി അദ്ദേഹത്തിന് ഗഫുറു, വിജയം ഉണ്ടായേക്കാം, അതോ ഒരു വിഷയം അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം നന്നായേക്കാം. അതുകൊണ്ട് ആ നിയമപരമായി അംഗീകരിക്കേണ്ട വഴിയിലൂടെയുള്ള ശ്രമങ്ങൾ മാത്രമേ നടത്തൂ. ലന്നാറു തുഹ്ഫ, തുജ്ഫ, ഇവിടെ തുഹ്ഫ എന്നായി പോയിട്ടുണ്ട്. തുജ്ഫ, പിണങ്ങാറില്ല. തീയോട് ആരും പിണങ്ങാറില്ല, തീ പിണങ്ങപ്പെടാറില്ല എന്നാണ് തീയോട് പിണങ്ങാറില്ല. വൈൻ ദാറുൻ ബിഹത്തറഖത്ത്, ഇഹത്തറഖത്ത് എന്നാണ് വേണ്ടത്, ഫാന്നായി പോയിട്ടുണ്ട്. വൈൻ ഇഹത്തറഖത്ത്, കരിഞ്ഞു പോയാലും തീപിടിച്ചാലും, ദാറുൻ വീട്, ബിഹ ആ തീ കൊണ്ട് തീക്ക് വീടിന് തീപിടിച്ചാൽ പോലും തീയിനോട് പിണങ്ങാറില്ലല്ലോ. ഇനി മുതൽ ഞാൻ ഭക്ഷണം പാചകം ചെയ്യാൻ തീ ഉപയോഗിക്കുന്നില്ല എന്ന് പറയാറില്ലല്ലോ. ഫല്ലുറു ഫീ നഫ്ഹ, അതിന്റെ ഉപകാരത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഉപദ്രവം, വല്ലപ്പോഴും സംഭവിച്ച അപകടം. ഫീ നഫ്ഹ, അതിന്റെ ഉപകാരത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ, ഫീ ഐസിന, നമ്മുടെ ജീവിതത്തിൽ യുസുറു, അതത്ര പ്രശ്നമല്ല. ശരിയായ, അതായത് ഒരു ഭരണാധികാരിയുടെ ഒരു ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നാട് നിലനിൽക്കുന്നില്ല, അതൊരു വലിയ വിഷയമല്ലേ, അതൊരു നിലനിൽപ്പല്ലേ, ആർക്കും കടന്നു കയറാം, നാട് ശിഥിലമായി പോയാൽ ജീവിക്കാൻ കൊള്ളില്ലല്ലോ. അപ്പൊ തൽക്കാലം ചെറിയ പ്രയാസം ഉണ്ടായാൽ പോലും ഒരു ഭരണാധികാരിയെ നിയമപരമായ വശങ്ങളിലൂടെ മാത്രം തിരുത്താൻ ശ്രമിക്കുക, കുഴപ്പത്തിന് ശ്രമിക്കാതിരിക്കുക, നാട് മൊത്തം തകർക്കാതിരിക്കുക. എലിയെ പേടിച്ച് ഇല്ലം ചുടരുത് എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ. قصير علم بما في شرع نصحته لمن له طول باع العلم والحذق الحذق قاف ആണ് ഇവിടെ വേണ്ടത്. قصير علم اهداء يد ليل العالم فوق زاملتي لروضه ظلها قد صبه الورق. ഇവിടെ പറയുന്നത് കുറഞ്ഞ അറിവുള്ളവർ വലിയ അറിവുള്ളവരെ ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, അതൊരു അബദ്ധമാണ്. അതേതുപോലെയാണ് വലിയ ഒരു തണലുള്ള ഒരു തോട്ടം, ആ തോട്ടത്തിന് തണൽ കയറ്റിയേക്കാണ് ആര്, ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന രണ്ട് ചാക്ക്, കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആ രണ്ട് ചാക്കിന്റെ നീല് മാത്രമുള്ള മനുഷ്യൻ ഈ നീല് ആർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്,
ആ വലിയ തോട്ടം, നിഴൽ നിറഞ്ഞു നിൽക്കുന്ന തോട്ടത്തിന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്, നിഴൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതുപോലെയാണ് തസീറു ഇൽമിൻ, ഇൽമു കുറഞ്ഞവൻ, ബിമാഫി സറായി, മതത്തെ കുറിച്ച്, നുസ്ഹത്തുഹു അദ്ദേഹത്തിന്റെ ഉപദേശം, ലിമൻ ഒരു പണ്ഡിതന്, ലഹു ആ പണ്ഡിതനുണ്ട്, തൂലു ബാഇൽ ഇൽമി വലിയ അറിവുകളുടെ ലോകം തന്നെയുണ്ട്, വൽ ഹദഖു വലിയ നൈപുണ്യമുണ്ട്, നല്ല നൈപുണ്യവും അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതന് ഇൽമില്ലാത്ത ഒരാൾ ഉപദേശിക്കുന്നത് ഏതുപോലെയാണ്, ഇഹ്ദാ ഇദ്ലൈ ലിലാലിൻ ഒരു രണ്ട് ചാക്ക് നിയല് ഹദിയ ചെയ്യും പോലെയാണ്, നൽകും പോലെയാണ്, ഫോക്ക സാമിലത്തിൻ ഒരു കഴുതപ്പുറത്ത് അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ പുറത്ത് രണ്ട് ചാക്ക് വെച്ചിട്ട് അതിന്റെ നിയൽ ആർക്ക് കൊടുക്കുക, ലി റൗദത്തിന് ഒരു തോട്ടത്തിന് കൊടുക്കുക, നില്ലുഹ കത് സ്വബഹുൽ വറക്കു അതിന്റെ ആ നിയല് കത് സ്വബഹു അതിങ്ങനെ മൂടിക്കിടക്കുകയാണ്, അൽ വറക്കു അത് ഇല ആ തോട്ടത്തിനിങ്ങനെ മൂടിക്കിടക്കുകയാണ്, അങ്ങനെയുള്ള വലിയ ഒരു തോട്ടത്തിന്റെ നിയലിന് ആരങ്ങോട്ട് നിയൽ കൊടുക്കുകയാണ്, രണ്ട് കഴുതപ്പുറത്ത് രണ്ട് ചാക്ക് ഒരു കഴുതപ്പുറത്ത് രണ്ട് ചാക്ക് വെച്ച് പോകുമ്പോൾ അതിന്റെ നിയൽ ഇതിന് നിയൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അതൊരു വിരോധാഭാസമാണ്, ഒരു വൈരുദ്ധ്യമാണ്. وناقص العلم نطقا كان يكثره وعنه يسكت من في علمه كملا والصوت للصفر لا للتبر إذ نقرا والصفر بالصوت لا يعلوه إذ خملا مناقص العلم علم കുറഞ്ഞവൻ നുതുക്കൻ സംസാരം സംസാരത്തെ കാന യുക്സിറുഹു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, തീരെ അറിവില്ലാത്തവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും, അറിവുള്ളവൻ എപ്പോഴും മൗനം പാലിക്കും. അതിനൊരു ഉപമ പറയാണ്, ചെമ്പിന് മുട്ടിയാൽ നല്ല ശബ്ദം ഉണ്ടാകും, പൊന്നിന് മുട്ടിയാൽ അതുപോലെ ശബ്ദം ഉണ്ടാകില്ല. സംഗതി ശബ്ദം കൊണ്ട് ചെമ്പാണ് മേലെയെങ്കിലും മൂല്യം കൊണ്ട് സ്വർണമാണ് മേലെ. ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിറ കുടം തുളുമ്പുകയില്ല എന്ന് പറയും. വെള്ളം കുറഞ്ഞ ഒരു ഒരു കുടാണെങ്കിൽ ആ കുടത്തിൽ നിന്ന് അതിങ്ങനെ കളകളാന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കും അല്പം കുലുങ്ങുമ്പോൾ, നിറയെ ഉള്ളതിൽ കുലുക്കം ഉണ്ടാവില്ല, ശബ്ദം ഉണ്ടാവില്ല. വനാഖിസുൽ ഇൽമി, ഇൽമു കുറഞ്ഞവൻ നുതുക്കൻ സംസാരത്തെ കാന യുക്തിറുഹു വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, വാൻഹു യസ്കുത്തു ഇൽമിനെ കുറിച്ച് മൗനം പാലിക്കും, മൻ ഒരു പണ്ഡിതൻ, ഫി ഇൽമിഹി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ കമുല അയാൾ പൂർണ്ണനാണ്, അതായത് വലിയ പാണ്ഡിത്യമുള്ള ആളാണ്, പരിപൂർണത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ മികവുള്ള ആളാണ്. വസ്സൗത്തു ശബ്ദം ലിസുഫിരി ചെമ്പിനാണ് ഉണ്ടാകുക, ലാലി തിബിരി പൊന്നിന്റെ ഈ പൊൻകട്ടിക്ക് ശബ്ദം കാണൂല, ഇതിന് ഉക്ര ഇതിനിങ്ങനെ കൊട്ടിയാൽ, ഫസ്സുഫുറു ലി ബിസൗത്തി ഈ ചെമ്പ് ബിസൗത്തി ശബ്ദം കൊണ്ട് ലായാലൂഹു ഒരുപക്ഷെ അതിന്റെ മേലെ സ്വർണം വരില്ല, എന്നാലും സ്വർണത്തിനാണ് ഇത് ഹമുല അതിങ്ങനെ ശബ്ദം മങ്ങിക്കിടക്കുകയാണ്, എന്നാലും അവിടെ മൂല്യം എന്തിനാണ്, സ്വർണത്തിനാണല്ലോ. ഇനി പറയാൻ പോകുന്ന മറ്റൊരു വിഷയം പണ്ഡിതന്മാർ, പണ്ഡിതന്മാര് അവര് എപ്പോഴും മതനിയമങ്ങളെ പാലിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്യണം. അവർ മതനിയമം പൊളിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ ഗൗരവമാണ്, തിരുത്താൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഉപമ പറയുന്നത്, ഉപ്പ് പലപ്പോഴും പല തോല് ഇത് പുഴുകുത്താതിരിക്കാൻ മറ്റു പലതും പുഴുകുത്താതിരിക്കാൻ ഉപ്പ് ഉപയോഗിക്കാം,